നല്ലൊരു വീട് കണ്ടിട്ടുണ്ടായിരുന്നു ഖാദറിൻ്റെ. അതിലിപ്പോൾ ആ വോയിസ് ഓന് ഓൻ്റെ സംസാരവും ഓൻ്റെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇയാൾക്ക് ദുബൈയിൽ പോയതിന് ശേഷം പറഞ്ഞിട്ടുള്ള വോയിസ് ആണെന്നുള്ള രീതിയിൽ. ഇതൊരിക്കലും അങ്ങനെയല്ല, ഇത് മൂന്നാറ് നമ്മൾ പോയ സമയത്ത് അന്നാണ് പ്രശ്നം ഉണ്ടായത്. ഞാൻ ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതാണ് ബാച്ചാൻ്റെ കൂടെ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നം ഞാൻ അറിഞ്ഞ സമയത്ത് അവൾ തന്നെ പറഞ്ഞ വോയിസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം അവൾ അവൾക്ക് തന്നെ മനസ്സിലായത് ഞാൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി. നമ്മൾ ഓൾറെഡി ചോദിച്ചിട്ടുള്ള വീഡിയോ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. അത് ഓനെ പിന്നെയും എന്താ പറയുക പുതിയൊരു എന്താ അതിന് ശേഷം ഒരു അയച്ച വോയിസ് പോലെ, അതായത് ഞാൻ ഈ സംഭവമല്ല അറിഞ്ഞിട്ട് റിഫാനോട് ചോദിച്ച് റിഫാട് ചോദിച്ചിട്ട് ഫസ്റ്റ് കുറേ കളവ് പറഞ്ഞു, പിന്നെ രണ്ടാമത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് പറഞ്ഞതിന് ശേഷം ഞാൻ ആകെ തളർന്നു പോയൊരു സമയത്ത് ഞാൻ കുഞ്ഞിനും കൂട്ടിയിട്ട് ഞാൻ വേറെ സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് ഇരുന്നിട്ടുണ്ട്. കുറേ സമയം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒരു മണിക്കൂറായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് തനിച്ച് ഇരുന്നിട്ടുണ്ട്. ആ ഉള്ളൊരു വീഡിയോ ഈ സമയത്ത് തന്നെ നിങ്ങളോട് പറയണ തോന്നിപ്പോയി. ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ട് റിഫ ഓക്കെ ഇന്ന് ഇന്നും ഒരു ഒന്നിനൊരു കുറവ് ഞാൻ അള്ളാണ് എന്നെ വിചാരിച്ചിട്ട് ഞാൻ ഒരു കുറവും വരുത്തിയിട്ടില്ല. പക്ഷേ ഈ സമയത്ത് കുറച്ച് കാര്യങ്ങൾ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ നാളെ ഇന്ന് ചില സമയം ഇതേ സങ്കടത്തിലൊക്കെ നിങ്ങളോട് ബാക്കിയുള്ള സംസാരിക്കണം കഴിഞ്ഞ് ഇന്ന് വരണമെന്നില്ല. ഈ കുഞ്ഞിനെയും കൂട്ടിയിട്ടോള് അത്രയും വലിയ തമ്മാടത്തത്തിന് പോയിട്ടുണ്ടായ ഞാൻ പിന്നെ എന്താ പറയുക റിഫ ചെയ്തിട്ടുള്ള തെറ്റ് ഇന്നപോലെ. അന്നേരം ഞാൻ നിങ്ങൾ മുന്നിൽ ഈ കാര്യം ഡെയിലി അവതരിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് റിഫാനെ കുറ്റം പറഞ്ഞതന്നെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക അന്ന് ഞാൻ ഈ കാര്യം പുറത്ത് പറഞ്ഞാൽ എൻ്റെ വൈഫിനെ മോശമായിട്ട് ചിത്രീകരിക്കാൻ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിട്ടില്ല. ഞാൻ അന്ന് പിന്നെ അവളോട് അത്രയും പറഞ്ഞാണ് ഇനി എനിക്ക് വെച്ചിരിക്കാൻ കഴിയില്ല, ഞാൻ ഡൈവോഴ്സ് ആക്കുന്നു, ഞാൻ പോകുന്നു, ഇതാക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയതാണ്. ആ സമയത്ത് എന്നോട് എന്തായാലും ഒരു ദേഷ്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അവൾ ചെയ്തത് തെറ്റെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അവൾ പിന്നെ അതൊരു എന്താ പറയുക മെസ്സേജ് ആക്കിയോ സോറി സോറി എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് നിസ്സാറായിട്ട് വിടുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇനി നിൽക്കാൻ കഴിയില്ല. അത് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കോണ്ടാക്ട് കാര്യങ്ങളെല്ലാം ഞാൻ പിടിച്ചിരും പിന്നി പിന്നി സഹിച്ചതാണ്. ഞാൻ ഒരുപാട് ഇത് നിന്നിട്ടുണ്ട്. അവരെ ഓളുപ്പാൻ്റെ ഉമ്മാൻ്റെ സെൻറ്റിമെൻറ്റ്സ് അടിഞ്ഞിട്ട് ഞാൻ പിന്നെയും പിന്നെയും മാപ്പ് കൊടുത്ത് നിന്നിട്ടുണ്ട്. ഓളെ അവരെ സംസാരം കേട്ട് ആരായാലും ഒരു സെൻറ്റി അടിഞ്ഞ് വീണു പോകും. അത്രയും കാലം ഞാൻ ഇത്രയും പിടിച്ച് നിന്നാണ് വലിയൊരു സംഭവം. അന്ന് നിങ്ങളോട് ഈ കാര്യമെല്ലാം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാമിലിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല. അന്ന് ഞാൻ ഇതിൽ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഫുൾ അവരെ എതിർത്ത് പറഞ്ഞേനെ. പക്ഷേ അത്രക്കും ഒരു ഇത് ചെയ്തിന് ഒരു ഭർത്താക്കന്മാർക്കും എന്നല്ല ഒരു കപ്പ് ഒരാൾക്കും സഹിക്കാൻ പറ്റാത്ത കാര്യം. അയച്ചിട്ടുണ്ടെങ്കിൽ റിഫാൻ്റെ പറയുന്ന വോയിസ് ഉണ്ട്. അന്നത്തെ അതേ ഓഡിയോ ഓൻ ഇപ്പോൾ എടുത്തിട്ടിട്ട് പുതിയൊരു വീഡിയോ പോലെയാണ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾ തെറ്റിതിരിക്കാൻ നിൽക്കണ്ട, അയാളുടെ ഒരു ചെറിയ വീഡിയോ ആണ് ഞാൻ ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഓനെന്തോ വലിയ ലെങ്ത്തുള്ള വീഡിയോ ഉണ്ട്, 24 സെക്കൻഡ് എത്ര 15 സെക്കൻഡ് അങ്ങനെ എന്തോ ഒരു വീഡിയോ ഉണ്ടെന്നോ പറയുന്നുണ്ട്. ആ ഫുള്ള് ഇട്ടോ, ആ വീഡിയോ ഫുള്ളായിട്ട് തന്നെ നീ അപ്ലോഡ് ചെയ്യും, ഒരു പ്രശ്നമില്ല. ഇത് പുതിയ വീഡിയോ പോലെയാണ് ഓന് എന്താ പറയുക ഇതിന് ആവശ്യം വന്നാൽ ഇടുമെന്ന് പറഞ്ഞാൽ ഇട്ട് കാണിക്കും. നീ ഇങ്ങനെ കണ്ടൻറ്റാക്കി ഇടേണ്ട ആവശ്യമില്ല. ഇത് പൈസ ആക്കാനാണ്, നീ ക്യാഷ് ഉണ്ടാക്കാനാണ് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുവന്നുള്ളത്. എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി നീ ഇങ്ങനെ പൈസ ഉണ്ടാക്കാനാ ഷോർട്ട് ഷോർട്ടായിട്ട് ഇടുന്നുള്ളതെന്നുള്ളത്. ചെറിയ സാധനം എടുത്തിട്ട് വലിയൊരു സംഭവം ആക്കിയിട്ട് കുറേ സമയം ഇരുന്നിട്ട് സംസാരിച്ചിട്ടുള്ളത് നീ ഫുള്ളായിട്ട് ഇട്, നോ പ്രോബ്ലം. നീ ആ വീഡിയോ ഫുള്ളായിട്ട് ഇടുന്നുണ്ടെങ്കിൽ ഇട്, അല്ലാന്നുണ്ടെങ്കിൽ നിർത്ത്. ഈ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു കുട്ടി സൂസൈഡായി മരിച്ചു എന്ന് പറഞ്ഞ് ആ കണ്ടൻറ്റ് ഒന്നും ഓൻ ഇടുന്നില്ല. കാരണം അവന് റീച്ച് കിട്ടുന്നില്ല, ഇതാക്കുന്നില്ല. അതുകൊണ്ട് അവൻ ആ കണ്ടൻറ്റ് വിട്ടത് എന്തുകൊണ്ട് വിട്ട്? എല്ലാവർക്കും ജനങ്ങൾക്കുള്ള ആ ഉള്ള ഒരു കമൻറ്റ് വരുന്നതുകൊണ്ട് അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ആ വീഡിയോ വോയിസ് ക്ലിപ്പ് സംഭവങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ അച്ഛന് അന്ന് ഓള് ആത്മഹത്യ ചെയ്യാനൊന്നും പോയിട്ടൊന്നും ഇല്ലല്ലോ. അതാക്കിയിട്ടും പറയുമ്പോൾ ബാക്കിയുള്ള ജനങ്ങളുമാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് പിന്നെയും പിന്നെയും. നിങ്ങൾ കേൾക്കാത്തവരുണ്ടെങ്കിൽ റിഫോ പറയുന്ന ആ വോയിസ് ക്ലിപ്പ് ഒന്ന് നിങ്ങൾക്ക് കേട്ടിട്ട് പോവാം. തെറ്റാണല്ലോ ഇത്. എടാ റാസി, ഓന്റെ ഭാഗത്ത് നീയും നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. നീ എന്തായിരിക്കും ഓന്റെ സ്ഥാനത്ത്? ഏയ് ഓന് ഓന് നിന്റെ മുമ്പിന്ന് പച്ചക്ക് ഇവിടെ കിടക്കുന്നു എന്ന് പറയുമ്പോ നീ എന്താണ് പറഞ്ഞോളോട്? ഒരു വൈഫ് സ്നേഹിക്കുന്ന വൈഫ് അങ്ങനെ പറയോ? കളിക്കൂല. ഇല്ല നിങ്ങൾ ഒന്നും പറയണ്ട, എനിക്ക് കിട്ടണ്ട, എനിക്ക് കിട്ടി. ന്യായീകരി അല്ല, ഒരു മിനിറ്റ്. ന്യായീകരണം ചെക്ക് ന്യായീകരിക്കുമ്പോ നീ അല്ല അങ്ങനെ അല്ല നീ പറയണ്ട റിഫ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചെക്കന് എന്നോട് പറഞ്ഞൊരു വിശ്വാസ വഞ്ചന ഉണ്ട്. ഞാൻ എന്നിട്ടും ആ ചെക്കന് വിശ്വസിച്ചു. അവനെ ഇവനോട് കളവ് പറയാൻ പാടില്ല. അവൻ ലോ കൂടായിപ്പോ നിനക്ക് ചെയ്യാറാ, നീ പെൺകുട്ടിയാണ്, നിനക്ക് അവനെ വിളിക്കുക. പക്ഷേ ഒരു ട്രാക്ക് മാതിരാക്കിട്ട് ഒരിക്കലും അവനെ അവിടെ കാസർഗോഡ് വണ്ടിയും കയറി പിടിച്ച് വരാൻ പാടില്ല. അത് ഒരു വേറെ അവന്റെ നല്ല മിസ്റ്റേക്ക് ഉണ്ട്. നീ ചെയ്ത തെറ്റാണ്, തെറ്റല്ല, മനസ്സിലാവും.
മെഹനു പറഞ്ഞ ഞാൻ ആ രണ്ടു ദിവസം മൂന്ന് ദിവസം കണ്ടു, നിന്നെ കണ്ടതിന് പിറ്റേന്നാണ് ഞാൻ മെഹനുവിനെ കാണുന്നത്. അതിന്റെ അപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കഥയൊക്കെ ഞാൻ അറിഞ്ഞിട്ടായി. പക്ഷെ നീ പറഞ്ഞിട്ടില്ല, ആ പറയാത്തതിന്റെ കാരണത്തിൽ എനിക്ക് നിന്നോട് ദേഷ്യം കൂടെയുള്ളു. നിന്നോ ബന്ധപ്പെട്ടില്ലോ അങ്ങനെ തോന്നില്ല? ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തോ കാര്യങ്ങൾ സംസാരിച്ചു, അതാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഇവള് കിട്ടാൻ വേണ്ടി ഞാൻ പറയുന്നു, കാരണം എനിക്ക് കിട്ടാൻ വേണ്ടി പറയൂല. പക്ഷെ കിട്ടുമല്ലോ, ഒരാഴ്ച രണ്ടാഴ്ച. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്താ നിന്റെ ഹസ്ബൻഡിന് എന്ത് ഇങ്ങനെ നീ പറയുന്ന നല്ല കേപ്പാണ് സഹിക്കാം. ഒരാളായിട്ട് കൊണ്ടുവന്നത്, എന്നിട്ടും ഓൻ ഒരാളായിട്ട് എന്നോട് സംസാരിച്ച്, എന്നിട്ടും ഓൻ ഇതൊക്കെ പ്രവർത്തിച്ച്. ഓന്റെ തെറ്റല്ലേ ഇത്? ഓൻ എത്രത്തോളം തെറ്റ് ചെയ്തിട്ടുണ്ട്? ഓന് ഓൻ പറയുന്നത് എനക്ക് കയ്യോ ഓക്കെ എന്നെ വേണ്ട, നിന്റെ കൂടെ വരാനാണ് പ്ലാനിങ് ഉള്ളത്. എടാ എന്താണ് നീ എന്താ എന്താ പ്ലാനിങ് എന്താ പറ? അപ്പൊ ഈ വീഡിയോയിൽ ഇതെല്ലാം മൂന്നാറ് നടന്ന എനിക്ക് ശരിക്കും മനസ്സിലായി. ജംഷാദ് കൊടുത്താണ് ജംഷാദ് സംസാരിക്കുന്നത്. ഞാൻ ഈ ഒറ്റക്ക് പോയ സമയത്ത് ഇവരെല്ലാം പേഴ്സണലായിട്ട് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. പേഴ്സണലായിട്ട് പറഞ്ഞാൽ റിഫാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഒന്ന് സംസാരിപ്പിക്കുക, എന്താ സംഭവം, വേറെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതാക്കിയിട്ടുണ്ടോ, ഇവർ വീഡിയോ കോളിൽ മാത്രമേ ഇത് നടന്നിട്ടുള്ളൂ അല്ല നേരിട്ട് നടന്നിട്ടുണ്ടോ അങ്ങനെ ചോദിക്കുമ്പോൾ പറഞ്ഞു ഞാനിത് അന്ന് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൈവിട്ട് പോയേനെ. നമ്മളെല്ലാം അന്വേ ചോദിച്ചറിഞ്ഞ കാര്യമാണ്. അപ്പം പിന്നെ അതേപോലെ ചാറ്റിങ് കാര്യങ്ങൾ ഒരുപാട് വാണിങ് കൊടുത്താണ് ഞാനായിട്ട് നിന്നത്. പിന്നെ പക്ഷെ മനസ്സിലൊരു ഇത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്നെല്ലാം പറയുമ്പോൾ നമുക്ക് വല്ലാത്ത ഷോക്കാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും സഹിച്ച് അവരടുത്ത് അവരാഗ്രഹം നോക്കി ഓളൊരു പാവപ്പെട്ട ഫാമിലിയാണ്, അവരെ കുടുംബത്തിൽ വന്നിട്ട് അവിടെ നിന്ന് ജീവിച്ച് അവരെ സന്തോഷം കളയേണ്ട, എന്നിട്ട് അവിടെ നിന്ന് നല്ല മാതിരി നിന്നിട്ട് പെരക്കാറോട് വരെ ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തിട്ട് അവരെയും കൂടെ സമാധാനിപ്പിക്കില്ല. റിഫാൻ അവരെന്തെങ്കിലും പറയുന്നുണ്ട ഞാനാണ് ചൂടായാലും അവരോട് റിഫാനൊന്നും പറയാൻ നിൽക്കണ്ട, അത്രക്കും നല്ല രീതിയിൽ നമ്മൾ പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവമെല്ലാം പെട്ടെന്നുണ്ട് ആരായാലും പറയും, ഇതാക്കുകയും ചെയ്യും. അതെടുത്തിട്ടിട്ട് ബില്ല് വേറെ എന്തെല്ലാം ഇല്ലാത്തൊരു വിഷയമാക്കിയിട്ട് സംസാരിക്കാൻ നിൽക്കണ്ട. അവിടെ നിന്ന് ഈ ഫുള്ള് വീഡിയോ ഇടുന്നുണ്ട്, ഫുള്ളായിട്ട് വീഡിയോ ഇടുന്നുണ്ടും കിട്ടുമ്പോണ്ടാണ്. അല്ലാണ്ട് കട്ട് കട്ടാക്കിയിട്ട് ക്യാഷ് ഉണ്ടാക്കുക, ഇങ്ങനെ ഒരു മരിച്ച ആളെ കുറിച്ചിട്ട് ഇങ്ങനെ പൈസ ഉണ്ടാക്കുമ്പോൾ ഒരു ഇത് ഇതൊരു ഇതുമാണ്. ഇല്ലാത്തൊരു മനുഷ്യന്മാരെ എങ്ങനെ മനസ്സ് കല്ലാക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഈ ജനങ്ങളും എല്ലാവരും എത്തിയിട്ട് ഒരു മനുഷ്യന്മാരെ കല്ലാക്കുന്ന മനസ്സ്. ഇല്ലാത്ത ഓരോ ആരോപണങ്ങളും വന്നിട്ട് ഫസ്റ്റ് എന്നെ കൊലയാളയാക്കി, ഞാൻ കൊന്ന് കൊന്നു തന്നെ പച്ചക്ക് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇല്ലയെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ പറയുന്നത് നമ്മളങ്ങനെ പറഞ്ഞിട്ടാ ഞാനൊരു കൊലയാളാക്കിയിട്ട് ചിത്രീകരിച്ചിട്ടില്ല എന്നാണ് പറയുന്നുള്ളത്. പക്ഷേ അങ്ങനെ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നെ കൊലയാളാക്കിയിട്ട് ഇപ്പോഴും വരെ, അതായത് കഴിഞ്ഞ മിനിയാന്ന് വരെ എന്നെ കൊലയാളാക്കിയിട്ട് രീതിയിൽ തന്നെ നീ കൊന്നിട്ട് സൂചിച്ച് ജീവിക്കുന്നടാ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ട്. ഇതൊന്നും ഒരു ഓരോ ഒരാൾക്കും പറഞ്ഞ മനസ്സിലാവില്ല ഇതിൻ്റെ വേദന. നമ്മൾ നേർന്നുള്ള വേദന, അവളില്ലാത്തതിൻ്റെ വേദന ഒരു എങ്ങനെ ഞാൻ അനുഭവിക്കുന്നുണ്ടല്ലോ ഒന്നും നിങ്ങൾക്ക് ഒരാൾക്കും പറഞ്ഞ മനസ്സിലായെങ്കിൽ മനസ്സിലാക്കി വേണ്ട, ആരും മനസ്സിലാക്കണ്ട, ഒന്നും മനസ്സിലാക്കണ്ട. പക്ഷെ ദയവേ ഇത് ഇല്ലാത്ത കഥകൾ പറയാണ്ടിരിക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ പറയാൻ നിങ്ങൾക്ക് ഇനിയും പറയണോ ഇതാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം എന്താ എൻ്റെ മരണം കാണണമെന്നാണ്. നിങ്ങൾക്ക് എൻ്റെ മരണമാണ് കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ മോനെ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം എൻ്റെ മുന്നിൽ കൊണ്ടെത്താം. എൻ്റെ എനിക്ക് ഒന്ന് കാണണം, എനിക്ക് കളിപ്പിക്കണം. ഞാൻ ഇത്രയും രണ്ട് കൊല്ലം രണ്ട് ഞാനാണ് നോക്കിയത് മോനെ. ഒരു മാസം അവർ നോക്കുമ്പോൾ ഒരാൾ കുഞ്ഞാവില്ല ഒരിക്കലും. എന്നിട്ട് ആ മോനെ ഒരു പ്രാവശ്യമെങ്കിലും എൻ്റെ മുന്നിൽ കൊണ്ടാണ്. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം എന്താണ് ഞാൻ സാധിച്ചു തരാം.